നളിനീനെ അറിയാം എന്ന് പറഞ്ഞ ഒറ്റ വാക്കുകൊണ്ട് എല്ലാവരും വിശ്വസിക്കുന്നത് ഇയാൾ നളിനിയുടെ ബെഡ്റൂമിൽ പോയിട്ടുണ്ടെന്ന്. ഒന്നാമത് എൻ്റെ അമ്മയും രണ്ടാമത് ഭാര്യയും മൂന്നാമത് നളിനി ജമീലയും എന്തുകൊണ്ട് എന്നയാൾ ആ മൂന്ന് വാചകം എഴുതിയിട്ടുണ്ട്. എഴുതാതെ പോയ ആളല്ല അയാളെ ഞാൻ പ്രണയിച്ചുകൂടാന്ന് പറയണത് എനിക്ക് മനസ്സിലാവണില്ല. ഇപ്പോഴും എനിക്ക് പ്രണയമുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് ഈ നല്ല മദ്യവും നല്ല ഭക്ഷണവും തന്നിട്ടുണ്ട്, പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഞങ്ങൾ അതിനെ കുറച്ചുകൂടി ലാഘവമായിട്ട് തൊഴിൽ ചെയ്തു എന്നാണ് പറയുന്നത്. മീശയുള്ളവരെ എല്ലാവരും ആണായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ വാക്കിന് ഞാൻ എൻ്റെ ആണുങ്ങൾ ഞാൻ നല്ല ജമീല അത്തരം തലക്കെട്ടുകളൊക്കെ ഞാൻ അതിന് യൂസ് ചെയ്യുന്നത്. മലയാളി പുരുഷന്മാരുടെ സെക്സ് താല്പര്യങ്ങൾ എന്തൊക്കെയാണ്? അതറിയാവുന്നത് ലൈംഗിക തൊഴിലാളികൾക്ക് തന്നെയാണ്. കൂടുതലറിയാൻ നമുക്ക് നളിനി ജമീലയുമായി സംസാരിക്കാം. വരുന്നോടി, നിനക്കെത്രയാണ് റേറ്റ്? ഇതൊക്കെ ചേച്ചി എഴുതിയ കാര്യങ്ങളാണ്. ഈ എഴുതിയ കാര്യങ്ങളിൽ നിന്ന് ഇന്ന് മലയാളിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ടോ? തീരെ ഒന്നും മാറിയിട്ടില്ല. മലയാളി മാറിയിട്ടില്ല എന്നല്ല, ആ അധികാരം, ആ ഞങ്ങളിങ്ങനെയേ ചെയ്യൂ എന്നൊക്കെയുള്ള ഭാവം കൂടിയിട്ടേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു തരം ഇതുമില്ല. ഞങ്ങളുടെ തുടക്കകാലത്തുള്ള ഒരു സ്നേഹവും അല്ലെങ്കിൽ സഹകരണം ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം അത് സർവാധികാരമായിട്ടാണ് മാറിയിട്ടുള്ളത്. മലയാളികൾ കേരളത്തിൽ നിന്ന് പുറത്തു പോയിട്ട് ലൈംഗിക തൊഴിലാളികളുമായിട്ട് ഇടപെടുന്ന സമയത്ത് അവരോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നു. പക്ഷേ കേരളത്തിൽ നിന്നുകൊണ്ട്, അതായത് ഭൂഘടന അനുസരിച്ച് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പുറത്തു പോയിട്ട് അങ്ങനെ സ്നേഹം കാണിക്കുന്നത് എന്താണ്? അതിൻ്റെ ഒരു ആ ഒരു മനോവൈകൃതത്തിൻ്റെ കാരണം എന്ന് തോന്നുന്നു. ഞാൻ ഒരു കഥ തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു ബെഡ്റൂമിനകത്ത്, ബെഡ്റൂം എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് തുണിയില്ലാണ്ട് നിൽക്കുമ്പോൾ എൻ്റെ മാന്യത എന്ന് നിലവിളിച്ച ഒരാളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ഒരവസ്ഥയാണ്. അയാൾ കേരളത്തിൽ നിൽക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ മുഴുവൻ ടെൻഷനാണ്. ഇതാരെങ്കിലും അറിയോ, ആരെങ്കിലും കാണുമോ, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ നല്ലവനാണ് എന്നുള്ള കുറേ കാഴ്ചപ്പാട് ഉള്ളിൽ വെച്ചിട്ട് അയാൾക്ക് ഇടപെടാൻ പറ്റണില്ല എന്നുള്ളത്, അത് അയാളെ കുറ്റമായിട്ട് കണ്ടുകൂടാ. ഈ കേരളത്തിൽ ഞാൻ ഇങ്ങനെ നിൽക്കണ്ടേ? അപ്പം ഞാനിപ്പോൾ ക്യാമറയുടെ മുന്നിലിരിക്കുമ്പോൾ ഒരു പരിധിക്ക് അപ്പുറത്ത് ക്യാമറയ്ക്ക് പുറത്തു പോകാൻ പറ്റില്ല എന്നൊരു ബോധം എൻ്റെ ഉള്ളിലുണ്ടാവുമല്ലോ. ഈ ബോധം തന്നെയാണ് ഒരു സെക്സ് ചെയ്യാൻ വരുന്ന മലയാളിയുടെ ഉള്ളിലുള്ളത്. അയാൾ ആ ഏരിയയിലല്ല നിൽക്കുന്നത്. എൻ്റെ ഭാര്യ, എൻ്റെ നാട്, എൻ്റെ കുടുംബം, അവരെന്നെ എങ്ങനെ കാണും? ഈ ടെൻഷനിൽ നിൽക്കുന്ന ഒരാൾക്ക് അയാളുടെ ഉള്ളിലുള്ള ഏറ്റവും ദേഷ്യങ്ങൾ പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ആ ഒരു ഏരിയയിൽ നിന്ന് ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് മലയാളിയുടെ മലയാള പുരുഷന്മാരും സ്ത്രീകളും. ഞാൻ പറയുന്ന അത്രയൊന്നും തുറന്നു പറയുന്ന ഒരു സ്ത്രീകൾ അത്രയും ഉണ്ടായിട്ടില്ല. അതെ, ആ കുലസ്ത്രീ ആയിട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് ഞാൻ നല്ല എല്ലാവിടത്തേക്ക് ഫിറ്റ് ആവുന്നു എന്നുള്ളൊരു ബോധമാണ്. ആ കുലസ്ത്രീ ബോധം എന്താണ്? കുലസ്ത്രീ എന്ന് പോലും പഠിക്കാതെ കുലസ്ത്രീ ബോധം സൂക്ഷിക്കുമ്പോൾ അവർക്ക് മാറാൻ പറ്റില്ല. അതെല്ലാവരിലും ഉണ്ട്. അത് നാട്ടിലൊരു വേശ്യാലയം തുറന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ ലൈംഗിക അതിക്രമങ്ങളും പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് തോന്നുന്നു? കംപ്ലീറ്റ് തീരില്ല. കാരണം ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടാവുന്നത് ഞാൻ പുരുഷൻ എന്നുള്ള ഭാവത്തോടുകൂടി എനിക്കെന്തും ചെയ്യാം, എനിക്ക് വില കൊടുത്ത് വാങ്ങാം എന്നുള്ളവർ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ അത് കുറയും. ഇതൊന്നും ചെയ്യാതെ യഥാർത്ഥ ലൈംഗിക ആവശ്യത്തിന് മാത്രം വരുന്ന പുരുഷന്മാർ ഈ ഗ്രൂപ്പിൽ നിന്ന് പിൻവാങ്ങി വന്ന് അവർ വേറൊരു ലോകം ഉണ്ടാക്കിയെടുക്കും. അവർ ലോകം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ പിൻതലമുറയും ഇങ്ങനെയല്ല എന്നുള്ള ചെറുതായിട്ട് മാറ്റങ്ങളിലേക്ക് പോവാൻ ഒരു എന്താ പറയുക, കുതിച്ചു വരുന്ന വെള്ളത്തിന് നമ്മൾ ഒരു ചെറിയ ചാലുവെട്ടി ഒഴുക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ സ്പീഡ് കുറച്ച് കുറയുന്ന പോലെ കുറയുള്ള സാധ്യത, ആ സാധ്യത എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാലങ്ങളായിട്ട് മനസ്സിലാവുമല്ലോ ഇത് എനിക്ക് ഇന്നടത്താ പോകണ്ടേ. പണ്ട് എന്ന് പറഞ്ഞാൽ കക്കൂസ് ഇല്ലാതിരുന്ന കാലത്ത് ടൗണിൽ നിന്ന് പോലെ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നിൽക്കുമ്പോൾ കക്കൂസ് എവിടെ പോകാൻ സ്ഥലം തേടുന്ന ആളൊരു ഒരു വെപ്രാളുണ്ടല്ലോ, അതിലാണല്ലോ നിൽക്കുന്നത്. പക്ഷെ വീടിനകത്ത് കക്കൂസ് ഉണ്ടാകുമ്പോൾ ടപ്പെന്ന് പോകാൻ പറ്റുന്നു തോന്നുന്നതിൻ്റെ ഒരു ഒരു ലാളിത്യം ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ആ രീതിയിൽ കുറേശ്ശെ വരെ ഈ ടെൻഷൻ മാറി മാറാനുള്ള സാധ്യതയുണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ തൊഴിലും ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ ഈ ലൈംഗിക തൊഴിലാളികൾക്കിടയിൽ ഇപ്പോൾ പുതിയ കാലത്ത് ഉണ്ടായ എന്താണ് ഒരു നിലവിലുള്ള ഒരു മാറ്റം? അവർക്ക് കിട്ടിയ ഒരു ചോയ്സ് എന്ന് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ടെലിഫോൺ ഉണ്ടായത് അവർക്ക് ടൗണിൽ നിന്നിട്ട് സദാചാര പോലീസിൻ്റെയും അല്ലെങ്കിൽ ഗവൺമെൻറ് പോലീസിൻ്റെയും ഒക്കെ തല്ലുള്ളലിൽ നിന്ന് കുറച്ച് മാറിയിരിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ടൗണിൽ കൂടി ഒന്ന് യാത്ര ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ക്ലയൻറ്റിന് കിട്ടിയ ഒരു ക്ലയൻറ്റിൽ നിന്ന് മറ്റേ ക്ലയൻറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പറിൽ നിന്ന് മറ്റേ ഫോൺ നമ്പറിലേക്കോ ഒക്കെ പോകുമ്പോൾ ഇത്രയും ടെൻഷൻ ഇല്ലാതെ ഇത്രയും
എന്താ പറയുക, ഒരു വെപ്രാളില്ലാത്തൊരു ലോകത്തേക്ക് മാറിപ്പോകാൻ പറ്റിയിട്ടുണ്ട് വളരെ കുറച്ച് പേർക്ക്. പണ്ട് ഞങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നില്ല, ടൗണിൻ്റെ മുന്നിൽ എന്ത് സഹിച്ച് നിൽക്കുക എന്നൊരു സംവിധാനമായിരുന്നു. ലൈംഗിക തൊഴിലാളികൾ ഇപ്പോഴും എവിടെയും കുറഞ്ഞിട്ടില്ല, പക്ഷെ അവർ ഒന്ന് പിൻവാങ്ങിയാണ് നിൽക്കുന്നത്. പിൻവാങ്ങി നിൽക്കാൻ പറ്റുന്നുണ്ട് അവർക്ക്. നാളെ എന്നെ അടുത്ത് പോയാൽ എനിക്ക് ചിലവിന് പൈസ കിട്ടും, നാളെ എനിക്ക് ജോലി കിട്ടും എന്നുള്ള ഒരു ഇതുണ്ടായിട്ടുണ്ട്. ഒരു ചോയ്സ് അവർക്ക് കൂടുതലുണ്ടായിട്ടുണ്ട്. മറ്റ് തൊഴിലിടങ്ങളും അതുപോലെ ഈ ലൈംഗിക തൊഴിലും എങ്ങനെയാണ് സാഹചര്യവശങ്ങൾ നമുക്കൊന്ന് പറയാൻ പറ്റും? മറ്റ് തൊഴിലിടങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പം ഒരു തൊഴിലും നമ്മൾക്ക് പറയാൻ പറ്റില്ല ഞാൻ എൻ്റെ സംതൃപ്തിയോടുകൂടി ചെയ്യുന്നു എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, കെട്ടിടം പണിക്ക് ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ പുരുഷന് അധ്വാനം, അവർ ആ കെട്ടിടം ഉയരുന്നതിനനുസരിച്ച് അവർ പടികൾ കയറിപ്പോരുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ, ഇതിനൊക്കെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ആ ഒരു ടെൻഷൻ എല്ലാ തരം തൊഴിലുണ്ട്. ഒരു സ്ത്രീ മറ്റു പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സ്ത്രീയുടെ തൊഴിലിടങ്ങളിലെ അതിക്രമങ്ങളും അതേപോലെ അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ ലൈംഗിക തൊഴിലും. ലൈംഗിക തൊഴിൽ എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ തൊഴിലിലുള്ള തൊഴിലിടങ്ങളിലുള്ളതെന്ന് പറഞ്ഞാൽ പരോക്ഷമായിട്ട് അവർക്ക് സെക്സ് കൊടുക്കേണ്ടി വരിക എന്നുള്ളത് തന്നെയാണ്. കിടക്കുക എന്ന് പറയുമ്പോൾ കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, എല്ലായിടത്തും പായ വിരിച്ച് കിടന്ന് സെക്സ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടോയെന്ന് ചോദിക്കും. ഇല്ല. ഈ നോണ്ടൽ, മാന്തൽ, പിച്ചൽ, അമർത്തൽ എന്നൊക്കെ ഉള്ള കുറേ പരിപാടികൾ എല്ലാത്തരം സ്ത്രീകൾ അനുഭവിച്ചു പോകുന്നുണ്ട്. ഇപ്പം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ നളിനി നെറ്റോ പറഞ്ഞിട്ടില്ലേ, എനിക്ക് പീഡനം ഉണ്ടായിട്ടുണ്ടെന്ന്. പിന്നെ അവർക്ക് ഉപയോഗിക്കുക ഒരു വാക്കുള്ളത് പീഡനം എന്നൊരു വാക്ക്, ഞാൻ പറഞ്ഞാൽ തെറ്റായ വാക്കെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയാണ് പറഞ്ഞത്, എന്നെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. സിനിമാ താരങ്ങളുടെ ഇടയിൽ പോയാൽ അല്ലെങ്കിൽ മോഡലുകളുടെ ഇടയിൽ പോയാൽ വേറൊരാളെ ഇടപെട്ടതിനെ അവർ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഞങ്ങളതിനെ കുറച്ചുകൂടി ലാഘവമായിട്ട് തൊഴിൽ ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ഞങ്ങളതിന് സാമ്പത്തികം വാങ്ങിക്കുന്നുണ്ട്, പക്ഷെ മറ്റുള്ള ആൾക്കാർക്ക് സാമ്പത്തികം അല്ലെങ്കിൽ വേറെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടണില്ല എന്നല്ല, അവർക്ക് പിച്ചലും മാന്തൽ ആവശ്യമില്ലാതെ അനുഭവിക്കുന്നു എന്നുള്ള ടെൻഷൻ കൂടുതലും ഉണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. മീറ്റു പോലുള്ള ക്യാമ്പയിനുകൾ എന്തെങ്കിലും മാറ്റം, ഏത് തരത്തിലാണ് മീറ്റു പോലുള്ള ക്യാമ്പയിനുകൾ? മീറ്റു പോലുള്ള ക്യാമ്പയിനുകൾ വേണ്ടതാണ്, പക്ഷേ ഇപ്പോൾ നടക്കുന്നത് 15 വർഷത്തേക്ക് അപ്പുറമുള്ള പ്രശ്നങ്ങൾ മാത്രമാണ്. അവിടെ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്, ആ സമയത്ത് എല്ലാം സഹിച്ച് നിൽക്കേണ്ടി വരും, ഉയരങ്ങളിൽ എത്താൻ പറ്റുന്നോടത്ത് ഉയരങ്ങളിൽ എത്തും ചെയ്തിട്ട് പിന്നീട് തിരിഞ്ഞ് നോക്കിയിട്ട് ചീത്ത വിളിക്കുന്നതിൽ ഒരു അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ആ മീറ്റു തുടങ്ങി വയ്ക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ പറ്റാത്തതുകൊണ്ട് ആയിരിക്കും അവർ പഴയ കാലങ്ങളിലേക്ക് പോയി തുടങ്ങി വെച്ചത്. പക്ഷെ ഒരാളെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് എത്ര പേര് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഈ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു സാഹചര്യം പറയാൻ പറ്റാത്തൊരവസ്ഥയൊക്കെയാണെങ്കിൽ ഉണ്ടായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിനെ ഉപേക്ഷിച്ച് വന്നുകൊണ്ട് ഇതാ എനിക്ക് ഇന്നടുത്ത് പോയി ഒരു കുഴപ്പമുണ്ടായി, ഞാനത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത് ഇപ്പോൾ സജിത മഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നൊരു സംവിധായകൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞു. അവിടെ നിന്നുകൊണ്ട് മീറ്റു യൂസ് ചെയ്യണോണ്ട് കുഴപ്പമില്ല, അപ്പുറത്ത് നിന്നുകൊണ്ട് മീറ്റു യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് അല്പം അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് വേണ്ട എന്നുള്ള തരത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ കഴിഞ്ഞ കാലങ്ങളെ ആണുങ്ങളെ ഒന്ന് പേടിപ്പിക്കാൻ നല്ലതുമാണ്, അത് വേറൊരു പക്ഷമാണ്. അത് അതിക്രമങ്ങളെ ആണുങ്ങളെ എന്നല്ല, ആണായാലും പെണ്ണായാലും അതിക്രമങ്ങളെ പേടിപ്പിക്കാൻ പറ്റിയതാണെങ്കിലും ഒരു തുറന്ന യുദ്ധം ഇപ്പോൾ സജിത മഠത്തിൽ അതുപോലെ പറഞ്ഞവർക്കാണ് പറ്റിയിട്ടുള്ളതെന്ന് മാത്രമാണ് അതിൻ്റെ ഒരു തോൽവി. ഈ അവസാനം ഇറങ്ങിയ എൻ്റെ ആണുങ്ങൾ നടന്ന പുസ്തകം മുമ്പ് ഇറങ്ങിയിട്ട് ഇത്രയും പ്രസിദ്ധീകരിക്കാൻ വൈകി. ഈ ഒരു കാലഘട്ടത്തിൽ ഏകദേശം ഒരു 10 കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഇനി എഴുതാൻ വിട്ടുപോയ എന്തെങ്കിലും, ആ 10 വർഷത്തിനിടയ്ക്ക് എഴുതാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? 10 വർഷത്തിന് ശേഷം പറയാതെ പോയ കുറച്ച് കാര്യങ്ങൾ എഴുതാൻ വേണ്ടി ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, അത് DC കൊടുത്തിട്ടുണ്ട്. പ്രസിദ്ധീകരിക്കാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആണുങ്ങളും ഇതും കൂടി ക്രോസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പറയാനുള്ളത് ഇനിയും പറയാനുണ്ട്. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എഴുതാനറിയില്ല. എഴുതാൻ സഹായിക്കാൻ വരുമ്പോൾ എൻ്റെ ഒരു പൾസറിഞ്ഞുകൊണ്ടുള്ള ഒരു എഴുതാൻ സഹായിക്കാവുന്ന ഒരാൾക്കാരെ ഇപ്പോഴും വേണ്ട പോലെ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പലപ്പോഴും പറയപ്പെടാതെ പോയിട്ടുണ്ട്. 10 വർഷം മുമ്പ് ഒരു ലൈംഗിക തൊഴിലാളി എന്നുള്ളൊരു അഡ്രസ്സിൽ നിൽക്കുകയും ഇപ്പം നമ്മളൊരു എഴുത്തുകാരി എന്നുള്ള നിലയിലേക്കും സോൾ കോൾഡ് എഴുത്തുകാരുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെരുമാറ്റം പറഞ്ഞു, അത്തരം ഒരു ഇടപെടലുകളൊക്കെ വളരെ കുറച്ച് ആൾക്കാരെ എന്നോട് നേരിട്ടുള്ള ഒരു വരവ് സംസാരം ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് എഴുത്തുകാരുടെ ഇടയിലും കൂടുതൽ ആൾക്കാരും ഒന്ന് പേടിച്ചിട്ടാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. നളിനീനെ അറിയാം എന്ന് പറഞ്ഞ ഒറ്റ വാക്കുകൊണ്ട് എല്ലാവരും വിശ്വസിക്കുന്നു ഇയാൾ നളിനിയുടെ ബെഡ്റൂമിൽ പോയിട്ടുണ്ട് എന്നാണ്. കാരണം എന്നെ അറിയാമെന്ന് പറഞ്ഞ എല്ലാവരോടും ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, പ്രത്യേകം മീഡിയക്കാർ ചോദിച്ചിട്ടുണ്ട് നളിനിയുടെ ബെഡ്റൂം കണ്ടിട്ടുണ്ടോ.
അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് എന്നെ ആൾക്കാർ കൊന്ന് മെല്ലെയാണ് എന്നോട് ഇടപെടാൻ ആൾക്കാർ ധൈര്യം കാണിക്കുന്നത്. സ്ത്രീകൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടെ എന്നേ പറയാൻ പറ്റുള്ളൂ. എല്ലായിടത്തും ഉണ്ട്, ഒരു സ്ഥലത്ത് മാത്രമൊന്നുമല്ല. ഇപ്പം നളിനിക്ക് വേണ്ടിയിട്ട് ഒരു റൂം ബുക്ക് ചെയ്യുമ്പോൾ, നളിനിക്ക് വേണ്ടിയിട്ട് ഒരു ട്രെയിൻ ബുക്ക് ചെയ്യുമ്പോൾ ഒക്കെ നളിനിക്ക് ഇത് മതി എന്നുള്ളത് ഞാൻ ഇന്നും ഇന്നത്തെ ദിവസം കൂടി ഞാൻ ചേർത്ത് പറയാം, ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പരാതിക്കാരിയല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതിനെപ്പറ്റി പരാതി പറയാതെ, ഇത് എൻ്റെ ഏരിയയാണ്, എനിക്ക് പോകേണ്ടിടത്തേക്ക് ഞാൻ പോവും, ഞാൻ സമയം കണ്ടെത്തും, ഞാൻ സ്ഥലം കണ്ടെത്തും, ഞാൻ യാത്രാ സൗകര്യങ്ങൾ കണ്ടെത്തുന്നു, എനിക്കൊന്നും മാറാൻ പറ്റിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. രണ്ടു പേർക്ക് ഒരേ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ ഒരേ സ്ഥാപനം ടിക്കറ്റ് എടുത്തു കൊടുക്കുകയാണെങ്കിൽ, രണ്ടാൾക്ക് രണ്ട് ടിക്കറ്റ്, രണ്ട് തരത്തിലുള്ള ടിക്കറ്റ് എടുത്തു കൊടുക്കുക, ഒരാൾക്ക് എ സിയും ഒരാൾക്ക് നോൺ എ സി തന്നെയാണ്. അതിന് സംശയമേ ഇല്ല, അത് മാറിയിട്ടേ ഇല്ല എന്ന് അടിച്ചു പറയാൻ പറ്റും എനിക്ക് ഇന്ന് ഇവിടെ ഇരുന്നുകൊണ്ട്. ഇന്നത്തെ ഒരവസ്ഥയും കൂടെ വെച്ചിട്ട് ഞാൻ പറയും. കാരണം അതിൽ അവരോട് ഇടപെടേണ്ടി വരുമ്പോൾ എൻ്റെ നളിനി ജമീല എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഇത്തിരി കാർക്കശ്യം കൂടുതലാണ്. അപ്പോൾ ആ ഒരു സ്വഭാവം വരും. അപ്പോൾ ആൾക്കാരോട് അങ്ങനെ എപ്പോഴും ആ സ്വഭാവം കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് പലതും ഞാൻ വേണ്ടെന്ന് വയ്ക്കും. ഈ സൗകര്യം വേണ്ട, നളിനിക്ക് എവിടെയും കിടക്കാൻ പറ്റും, നളിനിക്ക് എവിടെയും പോകാൻ പറ്റും, നളിനിക്ക് ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റും, ആ വിശ്വാസം എന്നെ വിട്ടു പോയിട്ടേ ഇല്ല. എവിടെയും സെറ്റാവും, എവിടെയും ഫിറ്റാവും. ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഞാൻ കൂടുതൽ വഴക്കുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. എൻ്റെ ആണുങ്ങൾ ആണ് നമ്മുടെ പുതിയ പുസ്തകം, ഇപ്പോൾ അവസാനം ഇറങ്ങിയ പുസ്തകം. ഈ പുസ്തകത്തിൽ ഒരുപാട് ആണുങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നാരായണനായാലും ബാബു ആയാലും ബാലൻ, അങ്ങനെ ഒരു ഒത്തിരി ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ എൻ്റെ ആണുങ്ങളിൽ നിന്ന് ചേർത്ത് പറയുന്ന കുറച്ച് ആളുകളുണ്ട്. അതേസമയം നമ്മളൊരു അകൽച്ച കാണിച്ചുകൊണ്ടിരുന്നത്, അങ്ങനെ അടുത്ത് പറയാൻ പറ്റിയ ആളുകൾ, അടുത്ത് പറയാൻ പറ്റിയ ആണുങ്ങളെയാണ് ഞാൻ എൻ്റെ ആണുങ്ങളിൽ പ്രധാനമായിട്ട് ഒരു ആറു പേരെ കൊടുത്തിട്ടുണ്ട്. ഉറപ്പിച്ച് പറയുന്നവർ തന്നെയാണ്. അതിനപ്പുറത്ത് നിന്നുകൊണ്ട് പറയണത് നാരായണനും ബാലനും പഴനിമലിയൊക്കെ എൻ്റെ ആണുങ്ങളായിട്ട് കൂട്ടുന്നത്. എൻ്റെ ആണുങ്ങളെന്ന് പറയുമ്പോൾ നാളെ എന്നെ കണ്ടാൽ ചിരിക്കാൻ പറ്റുന്ന ആൾക്കാർ, അവർക്കിന്ന് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അവരെന്നെ കണ്ടാൽ ചിരിക്കും. ഇന്നലെ കണ്ട ഇന്നലത്തെ ബെഡ്റൂമിലത്തെ ആളാന്ന് അറിഞ്ഞുകൊണ്ട് ചിരിക്കും, വെറും ചിരിപ്പല്ല, ചിരിക്കുന്നുള്ള ഉറപ്പുള്ളവരെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. കാരണം ഈ ഉറപ്പില്ലാത്ത ആൾക്കാരോട് എനിക്ക് തീരെ താല്പര്യമില്ല. അവർക്ക് അവരായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്, നമുക്ക് പറയാൻ അവകാശമുള്ള പോലെ തന്നെ അവർക്ക് അവരായിട്ട് ജീവിക്കാനുള്ള അവകാശം. ഈ പേടിച്ചോടുന്നവരൊന്നും എൻ്റെ ലിസ്റ്റിൽ പെടില്ല. അതുകൊണ്ടാണ് ആ വാക്കിന് ഞാൻ എൻ്റെ ആണുങ്ങൾ, ഞാൻ നളിനി ജമീല, അത്തരം തലക്കെട്ടുകളൊക്കെ ഞാൻ അതിന് യൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ അധികാരത്തോടെ പറയാൻ പറ്റും, അതാണ് എൻ്റെ. ഒരു ലൈംഗിക തൊഴിലാളിക്ക് പ്രണയമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഒരു ഒത്തിരി സ്ഥലങ്ങളിൽ വരുന്നൊരു ചോദ്യമാണ്, സമൂഹത്തിൽ നിന്ന് ഉയർന്നുവരുന്ന ചോദ്യമാണ്. എങ്ങനെയാണ് നമുക്ക് പറയാം ഒരു പ്രണയം എന്നുള്ളതിനെ എങ്ങനെ നിർവചിക്കാം? ജമീലയ്ക്ക് പ്രണയമോ എന്ന് ചോദിച്ചാൽ, സെക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം പ്രണയത്തോടുകൂടി ആയിരിക്കില്ല സെക്സ് ചെയ്യുന്നത്. അയാൾ തന്ന കാശ് തന്നെയാണ് അതിൻ്റെ മേലെ നിൽക്കുന്നത്, മേലധികാരിയായിട്ട് നിൽക്കുന്നത്. പക്ഷെ അതുകൊണ്ട് നല്ല സുന്ദരനായ എനിക്കിഷ്ടപ്പെട്ട ഒരാളെ എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അയാൾ ഞാൻ പ്രണയിച്ചുകൂടാന്ന് പറയണത് എനിക്ക് മനസ്സിലാവണില്ല. ഇപ്പോഴും എനിക്ക് പ്രണയമുണ്ട്, ബെഡ്റൂം പ്രണയങ്ങളല്ല അതിനപ്പുറത്ത്. പക്ഷെ എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാത്തത്. എൻ്റെ മുന്നിലിരിക്കുന്ന ആളെ ഞാൻ എൻ്റെ സങ്കല്പ പുരുഷനാണെങ്കിൽ അല്ലെങ്കിൽ അയാളോട് തോന്നുമ്പോൾ ഒറ്റ കാഴ്ചയിൽ തോന്നുന്ന പ്രണയമുണ്ട്. ആ പ്രണയം കാമും രണ്ടും രണ്ടാണ്. അതേസമയത്ത് പ്രണയം കാമും ഒന്നിച്ചു വരുന്ന സമയങ്ങളുണ്ട്. ഇതിന് രണ്ട് കാഴ്ചപ്പാടി കൂടെ കണ്ടാൽ മാത്രമേ എൻ്റെ പ്രണയങ്ങൾ എനിക്കിപ്പോഴും തുറന്നു പറയാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങളെ പ്രണയിക്കുന്നു എന്ന് പറയുമ്പോൾ അയ്യോ എപ്പോഴാണ് ബെഡ്റൂം എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പറയാൻ പറ്റായികയുണ്ട്. അല്ലാണ്ട് പ്രണയമില്ലാഞ്ഞിട്ടല്ല അത്. കാരണം കുറച്ച് നേരത്തെ എൻ്റെ ഒരു സുഹൃത്തിനെ പറഞ്ഞു, നിങ്ങളുടെ എല്ലാം എല്ലാമായൊരു സുഹൃത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ എല്ലാം എല്ലാം എന്ന് എടുത്ത് പറഞ്ഞപ്പോൾ അതിലൊരു നല്ലൊരു സൂചി ഉണ്ടായിരുന്നു അതിനകത്ത്, ആ വാക്കിനകത്ത്. ഞാൻ പറഞ്ഞു ആണ് എൻ്റെ എല്ലാം എല്ലാം തന്നെയാണ്. അതായത് സെക്സ് ചെയ്താൽ മാത്രമേ പ്രണയം പാടുള്ളൂ എന്ന് ആരാ പറയുന്നു? പ്രണയത്തിന് അങ്ങനെ ഒരു ഇതുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ സ്ത്രീകൾ പറയുന്നു മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ, ഞാൻ പറഞ്ഞൊരു ഉദാഹരണത്തിന് പറയാണ്. ഞാൻ കാരണം സാധാരണ നടന്മാരെയൊക്കെ പറഞ്ഞിരുന്നു, അത് വലിയ പാരയായിട്ടുണ്ട്. ഐശ്വര്യ റായി എന്ന് നിങ്ങളെങ്ങനെയാണ് പറയണത്? എങ്ങനെയാണ് നിങ്ങൾ പറയണത്? ഐശ്വര്യ റായിയെ പോലെ ഒരു പെണ്ണ് വേണം, ഐശ്വര്യ റായിയെ പോലെ സുന്ദരിയായിരിക്കണം എന്ന് പറയുമ്പോൾ അത് പ്രണയം തന്നെയാണ് ആ വാക്കി നിൽക്കുന്നത്. അതുകൊണ്ട് ഐശ്വര്യ റായിയുടെ ബെഡ്റൂമുകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അതുതന്നെയാണ് നല്ലിക്കുള്ളത്. ഞാൻ കാണുന്നത് പേര് പറയുമ്പോൾ അറിയാവുന്നവരെയും എനിക്ക് പറയാം, അറിയാത്തവരെയും പറയാം. ഒറ്റ കാഴ്ചയിൽ ആയിക്കൊള്ളാലോ, ഞങ്ങളെ നാടൻ മണ്ണ് മണി പക്ഷേ
ചുള്ളം കൊള്ളാടില്ല അവിടെ എന്ന് പറയും. ആ ഒരു കാഴ്ച എനിക്കിപ്പോഴും ഉണ്ട്. പക്ഷെ അത് സെക്സ് അല്ല. സെക്സ് അല്ലയെന്ന് വെച്ചാൽ സെക്സ് ചെയ്യില്ല എന്നൊന്നല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ആ കാഴ്ചകൾ ഞാൻ കുറച്ച് എനിക്ക് കുറഞ്ഞിട്ടുണ്ട്, ശരീരത്തിൻ്റെ പ്രായത്തിൻ്റെയോ അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഞാൻ നിൽക്കണ്ടെന്നുള്ള തോന്നലിൻ്റെയോ ഒക്കെ. കാരണം അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയും. ഇപ്പം നിങ്ങൾ എൻ്റെ ഓപ്പോസിറ്റ് രണ്ടുപേരിയ്ക്കുമ്പോൾ എനിക്ക് ക്യാമറമാനോട് തോന്നുന്ന ഒരു ഒരു ഒറ്റ കാഴ്ച തോന്നുന്ന ഒരു തോന്നൽ മറ്റാളോട് വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് നമ്മുടെ ബിജു മേനോൻ്റെ ഒരു കട്ടുണ്ട്, മനസ്സിലായോ? അത് പ്രണയമാണത്. അത് പ്രണയമാണെന്ന് പറഞ്ഞാൽ ബെഡ്റൂമിലേക്കല്ല. നമ്മളെ കാഴ്ചയിൽ ഇതാണ് സൗന്ദര്യം, ഇതാണ് കാഴ്ച എന്നുള്ളതുണ്ട്. ഇത് അത് വേറൊരു അപകടകരമായിട്ട് അയ്യോളോ ഇന്ന് രാത്രി അയാൾ എൻ്റെ ബെഡ്റൂമിൽ വന്നാലേ ഞാൻ കിടന്നുറങ്ങുള്ളൂന്ന് നമ്മളെ പല സീരിയലുകളും കാണുന്ന പ്രണയമല്ല അത്. ഇതാണ് പുരുഷരൂപം എന്നുള്ള തോന്നലാണ് അത്. ആ രൂപം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെയാണ് ഈ ഓപ്പോസിറ്റ് സെക്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുന്നത്. അത് അതൊക്കെ ഉണ്ടായവരെ മുഴുവൻ വീട്ടിലേക്ക് വിളിച്ച് കയറണം എന്ന് പറഞ്ഞാൽ നടക്കാവുന്ന കാര്യമല്ല. പ്രണയമില്ലാതെ സെക്സ് ഉണ്ടാവും? പ്രണയമില്ലാതെ സെക്സ് ഉണ്ടാവും കാശിൻ്റെ പേരിൽ. അപ്പോൾ പ്രണയം കാശിനോടാണ്. കാഴ്ചയിൽ തോന്നുന്ന പ്രണയം, കാശിനോട് തോന്നുന്ന പ്രണയവും, അടുത്ത് ഇടപഴകണമെന്ന് തോന്നുന്ന പ്രണയവും വേറെയാണ്. ഇപ്പം എൻ്റെ കൂടെ യാത്ര ചെയ്യണം, എൻ്റെ കൂടെ ഒരു സിനിമയ്ക്ക് ഒരാൾ വരണം എന്ന് പറയുമ്പോൾ ഞാൻ ആളെ അതിന് പറ്റിയ ഒരാളെ തന്നെയാണ് കാണുന്നത്. അല്ലാണ്ട് വഴിയിൽ നിൽക്കുന്ന ഒരാളെ വിളിച്ചിട്ട് എനിക്ക് വാ നീ എൻ്റെ കൂടെ എൻ്റെ സിനിമയ്ക്ക് വാ എനിക്കിതിനോട് പ്രണയം വന്നു എന്ന് പറയുമ്പോൾ അത് അവിടെയാണ് ഈ പ്രണയം എന്താണെന്ന് തിരിച്ചറിയാതെ പോകുന്നത്. നമ്മൾ പൊതുവെ പുതിയ കാലത്ത് കൂടുതൽ പറഞ്ഞ സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ്, അത് കൊടുക്കുന്നതോടുകൂടി അവസാനിക്കുന്ന ഒരു സാധനമാണ്. ഞങ്ങൾ ഞങ്ങളെ ക്ലയൻറ്റുകളെ ഒരിക്കൽ ബന്ധപ്പെട്ടാൽ അധികം, ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, വളരെയധികം പൈസ തരുന്ന ആൾക്കാരെ വരെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. കാരണം ഒരു തരം മൃഗീയമായ സെക്സിൽ ഇടപെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ കുട്ടികളോട് അല്ലെങ്കിൽ വേറെ ആൾക്കാരോട് ഈ പറയുമ്പോൾ അവർ മൃഗീയമായിട്ടാണ് ഇടപെട്ടതെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് അപ്പോൾ തന്നെ അവർ പിടിച്ചു അവർ പോയേനെ. പക്ഷേ ഇത് കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് ഒരു ടെക്നിക്കലി ആയിട്ട് ആൺകുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികളെയും ഒരുമിച്ചിരുത്തിയിട്ട് പഠനം നടത്തേണ്ട കാലം കഴിഞ്ഞു പോയി എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ കുട്ടികളെയോ അല്ലെങ്കിൽ സ്ത്രീകളെയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവൾ പോയിട്ടല്ലേ എന്ന് ചോദിക്കുക. സ്ത്രീക്കും പുരുഷനും തമ്മിലൊരു കുറച്ച് വ്യത്യാസമുള്ളൂ. സ്ത്രീക്ക് ഗർഭപാത്രമുണ്ട്, സ്ത്രീക്ക് കന്യകാത്വം വേണമെന്ന് സമൂഹം തീരുമാനം എടുക്കുന്നുണ്ട്. ഒന്ന് ഗർഭപാത്രമുണ്ട്, ഒന്ന് കന്യകാത്വം വേണമെന്ന് സമൂഹം തീരുമാനിക്കുന്നുണ്ട്. ഇത് രണ്ടും വിട്ടാൽ ആണും പെണ്ണും ഒന്നാണ്. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ ആണും പെണ്ണും എങ്ങനെ ഒന്നാവണം, ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് തെങ്ങേറ്റം പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന് മീശയും വരെ കണ്ടുപിടിച്ചു, അതുകൊണ്ട് പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലാണ്ടായി. മീശ ഉണ്ടോയെന്ന് ചോദിക്കും. മീശയുള്ളവരെ എല്ലാവരും ആണായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു നമ്മൾ പണ്ട് കാലത്ത് ആണത്വം എന്നൊരു വാക്ക് ഉപയോഗിച്ചിരുന്നത് കുടുംബത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ആണത്വം എന്ന് കണ്ടിരുന്നത്. അല്ലാണ്ട് കൊമ്പം മീശയും വെച്ചിട്ട് എല്ലാവരെയും പ്രണയിച്ച് പ്രണയവാഗ്ദാനം ചെയ്ത് അവർക്ക് കുടിക്കുകയല്ല നമ്മളതിൽ കാണുന്നത്. ഇപ്പോൾ പറഞ്ഞു ഈ കന്യകാത്ത സങ്കല്പം പറഞ്ഞു, ഈ മലയാളീൻ്റെ ഒരു കന്യകാത്ത സങ്കല്പത്തിനെ കുറിച്ച് പറഞ്ഞു. മലയാളികൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ 10-15 വർഷം മുമ്പ് ക്യാപ്റ്റൻ രാജുവാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ എവിടെയായാലും പഠിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടികളിൽ 20% പേരെ കന്യകകളുള്ളൂ, അതുകൊണ്ട് എൻ്റെ മകന് കന്യകാത്ത ഉള്ള ഒരു കന്യകാത്തുള്ളൊരു സ്ത്രീനെ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ള ഒരിക്കൽ പറഞ്ഞ് ഞാൻ വായിച്ച് കേട്ടിട്ടുണ്ട്. വായിക്കലൊക്കെ നേരിട്ട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് പരിചയപ്പെടുന്ന ഒരു വേറൊരു ചർച്ചയ്ക്കകത്ത്. അപ്പോൾ 20% ഉള്ളെങ്കിൽ ഈ 100% വരുന്ന ആൺകുട്ടികൾ ആരെയും കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ കന്യകാത്തമുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ നിർണ്ണയിക്കുക? ഇപ്പോഴാണെങ്കിൽ പുതു കാലഘട്ടത്തിൽ ഒരു ഓപ്പറേഷൻ വന്നിട്ടുണ്ട്, കന്യകാത്വം അത് കന്യാചർമ്മം വെച്ച് പിടിപ്പിക്കാമെന്ന്, മനസ്സിലായോ? കാലം പുരോഗമിച്ചപ്പോൾ കന്യാചർമ്മം വെച്ച് പിടിപ്പിക്കാമെന്ന് ഒരു ഓപ്പറേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എവിടെ വെച്ചിട്ടാണ് നിങ്ങൾ കന്യാചർമ്മം തീരുമാനിക്കപ്പെടുക? നല്ല ബുദ്ധിമതിയായ ഒരു സ്ത്രീയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയണ പുരുഷന്മാരെ ഞാൻ കന്യകയെന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. ബുദ്ധിമതിയായ സ്ത്രീകളാണെങ്കിൽ, മനസ്സിലായോ? ബുദ്ധിമതിയല്ലാത്ത ആണുങ്ങൾക്കും കന്യകാത്തം തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ എവിടെ ഇവിടെ നിന്നും കുറേ ആൾക്കാർ പോയി, അവിടെ നിന്നും കുറേ ആൾക്കാർ പോയി, പോയില്ലേ? പിന്നെ 3% പേരാണ് ഈ കന്യകാത്തമുള്ള പുരുഷ സ്ത്രീനെ കണ്ടെത്തുക? അവരെങ്ങനെയാണ് ആ കന്യകാത്തം അളവ് കോലായിട്ട് കണ്ടെത്തുന്നത്? സെക്സ് ചെയ്യുമ്പോൾ രക്തം വരണം എന്നാണ്. അതേ ഞാൻ പറഞ്ഞത്, നല്ല ബുദ്ധിയുള്ളൊരു പെൺകുട്ടിയാണെങ്കിൽ സെക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് തുടയാലും ഒരു സേഫ്റ്റി പിന്നോണ്ട് ഒരു കുത്തുകുത്തിയാൽ ആ ബെഡിൽ കുറേ രക്തം ഉണ്ടാകും. നിങ്ങളത് കന്യകാത്തമായിട്ട് വേല ഇരുത്തും ചെയ്യും, മനസ്സിലായ? അപ്പോൾ എല്ലാറ്റിനെയും ഇളക്കാൻ വേണ്ടത് ബുദ്ധിയാണ്, അറിവാണ്.
എന്താ എല്ലാ കാലത്തും ഞങ്ങൾ വില്ലന്മാരാണെന്ന് പറയാൻ ഞാൻ എനിക്ക് ആൺകുട്ടികളോട് ചോദിക്കാത്തത് നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ? ഏ ഞങ്ങൾ വില്ലനാണ്, നായകനാവണ്ടേ? ഈ ചോദ്യമാണ് എനിക്ക് സമൂഹത്തിനോട് ചോദിക്കാനുള്ള. കാമുകി കാമുകന്മാർ വഴക്കുണ്ടാക്കിയ കൂട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നത് ഡേ അവളെ കന്യാകത്ത് നശിപ്പിക്കുക, അപ്പം നിൻ്റെ പിന്നാലെ ഓടി വരുന്നു. അതിന് വില കൽപ്പിക്കാത്തൊരു പെൺകുട്ടിയാണെങ്കിലോ? ഇനി കന്യാകത്ത് നശിപ്പിക്കുമ്പോൾ ഒരു കുട്ടി ഉണ്ടായാലോ? തൻ്റെ കുട്ടി നടുറോട്ടിൽ കിടന്ന് തന്തില്ലാത്തതെന്ന് പറയണത് ഞാൻ നേരത്തെ പോയടുത്ത് പറയണോ? കേൾക്കേണ്ടി വരിക. ഇവിടെ എവിടെയാണ് ആണ് ജയിക്കുന്നത്, എവിടെയാണ് പെണ്ണ് ജയിക്കുന്നത്? പുനത്തിലുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്, അത്ര ഒരു ബന്ധം, വ്യക്തിബന്ധത്തെക്കുറിച്ച് നമുക്കൊരു അവതാരിക എഴുതുകയും അങ്ങനെ പലരും മാറിയുന്നപ്പോൾ ഏറ്റവും പറയാം. ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരെന്ന് പറഞ്ഞത് ഒരു മാനക്കിയായിരുന്നു. ഞാൻ എൻ്റെ എല്ലാ ബുക്കുകളിലും എഴുതിയിട്ടുണ്ട്. ഷാവലുക്കും അതിനോടൊപ്പം നിൽക്കുന്ന ഒരാളായിരുന്നു. കുറച്ച് ആശയപരമായിട്ട് കുഴപ്പങ്ങളില്ലെങ്കിൽ, പക്ഷേ അതിൻ്റെയൊക്കെ ഏറ്റവും മുന്നരയിൽ നിർത്തേണ്ട ആളാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള. കാരണം എൻ്റെ ബുക്കിൻ്റെ ആദ്യത്തെ ബുക്കിന് അവതാരിക എഴുതിയത് ഐ ഗോപിനാഥ് എഴുതിയ ബുക്കിൻ്റെ അവതാരിക എഴുതുമ്പോഴാണ് ഞാൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ളനെ പറ്റി. ഞാൻ അവരെ ബുക്ക് വായിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലൊരു വലിയ നേരിട്ടൊരു കാഴ്ചയുണ്ടാവും. നേരിട്ടെന്ന് പറഞ്ഞാൽ നേർക്കാഴ്ചയല്ല ഞാൻ പറയണത്, ഒരു ഒരിതുണ്ടാവുന്നത്. രണ്ടാമത് ആ ബുക്ക് പ്രകാശനം വരുമ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ച് കാണുന്നത്. രണ്ടാമത്തെ വേറൊരാളുടെ ശാന്തൻ എന്ന് പറഞ്ഞ ഒരാളുടെ ബുക്ക് പ്രകാശനത്തിന് വേണ്ടിയിട്ട് ഞാനും അദ്ദേഹം കൂടെ പോകുമ്പോഴാണ് ഞങ്ങൾ ഏറ്റവും അടുത്ത അടുപ്പുണ്ടാവുന്നത്. അന്ന് തൊട്ട് അദ്ദേഹം മരിക്കുന്നതിൻ്റെ ഒരു അയാൾക്ക് കുറച്ച് ഓർമ്മക്കുറവ് വരുന്ന ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് വരെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഏറ്റവും അധികം അദ്ദേഹം എന്നെ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ചുകൊണ്ടുപോയി നല്ല മദ്യവും നല്ല ഭക്ഷണവും തന്നിട്ടുണ്ട്. കാരണം ഭക്ഷണത്തിനോടൊപ്പം കൂട്ടി വായിക്കുന്ന ഒരാളാണ് ഞാൻ മദ്യത്തിന്. മദ്യം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മദ്യം മോശമായൊരു സാധനമാണെന്ന് പറയും, അത് ഞാൻ പറഞ്ഞില്ല. അത് അളവിൽ കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ്. എല്ലാ ഭക്ഷണങ്ങളും അളവിൽ കൂടുതൽ കഴിച്ചാൽ മോശമാണ്. മദ്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുപോലെ എനിക്ക് എല്ലാം തന്ന, അയാൾ വീട്ടിൽ താമസിച്ച്, അയാൾ പാചകം ചെയ്ത് എനിക്ക് വിളമ്പി തന്ന, ഒരുമിച്ച് മദ്യം ഒഴിച്ച, അയാൾ വീടിനകത്ത് മാത്രമല്ല, രഹസ്യമായിരുന്നില്ല, അളകാപുരിയിൽ എന്നെ ക്ഷണിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ റൂമിൽ കൊണ്ടുപോയിട്ട് പബ്ലിക്കായിട്ട് ഗേറ്റിൽ വരുമ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ ഇന്ന സാരി കളർ സാരി എടുത്തൊരു സ്ത്രീ വരും. ആ സ്ത്രീനെ ഇവിടെ കൊണ്ടാക്കുന്നു അളകാപുരിയിലുള്ള സെക്യൂരിറ്റിയോട് പറഞ്ഞ്, അല്ലെങ്കിൽ അയാൾ താമസിക്കുന്ന അത് ബിൽഡിങ്ങിലുള്ള സെക്യൂരിറ്റിയോട് പറഞ്ഞ് ഒരാളാണ് അദ്ദേഹം പരസ്യമായിട്ട് കൊണ്ടുവരുന്നത്. അത്തരം ധൈര്യം അയാൾക്കും വേണമെങ്കിൽ കുറേ വിളിച്ചു വയ്ക്കുകയായിരുന്നു. അപ്പോൾ അത് പറയുമ്പോൾ മറ്റുള്ള എഴുത്തുകാർ പറഞ്ഞിരുന്ന ഒരു വാക്ക്, പുനത്തിലിനത് ചെയ്യാം, നല്ലീ ജമീലൊക്കെ അത് ചെയ്യാമെന്ന് പറഞ്ഞ മാതിരിയാണ്. പുനത്തിലിനത് ചെയ്യാം. പുനത്തിൽ ഭാര്യ ഉണ്ടായിരുന്നു, കുട്ടിയുണ്ട്, അപ്പോൾ അവരെ അതൊക്കെ ഉണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അയാളെ വീട്ടിൽ ഞാൻ താമസിക്കുമ്പോൾ അയാൾ മകളെ എന്നെ അയാളെ കാണാൻ വരുമ്പോൾ എന്നെ മാറ്റി നിർത്തിയിട്ട് നീ ഇവിടെ മാറി നിന്നോ, എൻ്റെ മകളെ നീ നല്ലോണം കണ്ടോന്ന് പറഞ്ഞിട്ട് അയാൾ കാണിച്ചു തന്നിട്ടുണ്ട്. നേരിട്ട് കാണിക്കാതിരുന്ന ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാനായിരിക്കാം. അത്ര സാഹസികമായിട്ട് പ്രേമിച്ച ഒരാളാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധം അല്ലെങ്കിൽ മാനസിക ബന്ധം എല്ലാ തരാർത്ഥത്തിലും. കാരണം എല്ലാ ചോദ്യങ്ങളുടെ അവസാനം വരുന്നൊരു ചോദ്യമുണ്ട്, ബെഡ്റൂം കണ്ടിട്ടുണ്ടോ? അതാണ് ഏറ്റവും നല്ല ജമീലയുടെ ബന്ധത്തിന് ഏറ്റവും വലിയ ചോദ്യമാണ്. അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ താഹമാടായി എഴുതിയ ബുക്കിൽ ഒന്നാവാൾ രണ്ടാവാൾ മൂന്നാവാൾന്ന് എഴുതിയിട്ട് ഒന്നാമത് എൻ്റെ അമ്മയും രണ്ടാമത് ഭാര്യയും മൂന്നാമത് നല്ലി ജമീലയും എന്തുകൊണ്ട് എന്നയാൾ ആ മൂന്ന് വാചകം എഴുതിയിട്ടുണ്ട്. എഴുതാതെ പോയ ആളല്ല, ധൈര്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് അതിൻ്റെ പേരിൽ എനിക്ക് തോന്നുന്നു ഞാൻ പീഡിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും അയാളുടെ യാത്രകൾ അയാളുടെ തുറന്ന് പറച്ചലിനുള്ള സംവിധാനങ്ങളൊക്കെ കുറഞ്ഞു വന്നതായിട്ട് എനിക്കൊരു ഫീലുണ്ടായിട്ടുണ്ട്. ആ സത്യമാണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു ഇതിൻ്റെ ശേഷം വളരെ നന്ദി.